بسم الله الرحمن الرحيم പ്രത്യക്ഷവും പരോക്ഷവുമായ ദീൻ കാര്യങ്ങൾ അല്ലാഹു നിലനിർത്തുന്നത് ഓരോന്നിനും അനുയോജ്യരായ ആളുകളെ കൊണ്ടാണ്. ദീനിന്റെ പ്രത്യക്ഷത്തെ ശരീഅത്തിന്റെ പണ്ഡിതന്മാരെ കൊണ്ടും പരോക്ഷത്തെ ഹഖീഖത്തിന്റെ മഷായിഖുമാരെ കൊണ്ടുമാണ് നിലനിർത്തുന്നത്. ഇവർ ഖിയാമനാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു വിഭാഗത്തെ തള്ളൽ ദീനിന്റെ ഒരു വശത്തെ അംഗീകരിക്കാതിരിക്കലാണ്. ശരീഅത്തിന്റെ പണ്ഡിതന്മാരെക്കാളും ഹഖീഖത്തിന്റെ പണ്ഡിതന്മാർക്കാണ് സ്ഥാനമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഇന്ന് ഏറെ ചർച്ചാ വിഷയമായ ഒന്നാണ് തർബിയത്ത് മുറിഞ്ഞോ ഇല്ലയോ എന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഭൂമിയെ അനന്തരം എടുക്കുന്നത് എന്റെ സ്വാലിഹ്യങ്ങളായ ദാസന്മാരായിരിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, രണ്ടാമത്തെ വിഭാഗം സൃഷ്ടികളിൽ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അവരെ ഖൗസ്, ഖുതുബ്, മുറബ്ബിയായ മഷായിഖന്മാർ തുടങ്ങിയവരാണ്. അവർ ഹിമ്മത്ത് കൊണ്ടും ഹാല് കൊണ്ടും ജനങ്ങളെ ചികിത്സിച്ചു കൊണ്ടിരിക്കും. അവർ എക്കാലത്തും ഉണ്ടാകുമെന്ന് നിരവധി ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തർബിയത്ത് മുറിഞ്ഞെന്ന് പറയലും അതിന് പറ്റിയവർ ഇല്ലെന്ന് പറയലും മര്യാദക്കേടാണ്. തർബിയത്ത് മുറിഞ്ഞു എന്ന വാദത്തിന് തെളിവായി കൊണ്ടുവരാറുള്ളത് അഹമ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്. എന്നാൽ മഹാനായ സറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹിന് മുമ്പാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്, അതായത് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന്റെ മുമ്പാണ്. കാരണം ഫത്ഹിന് ശേഷം അദ്ദേഹം ഒരൊറ്റ ഗ്രന്ഥവും രചിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ചില സ്ഥലങ്ങളിൽ സൂഫികൾ പറഞ്ഞതിനോട് എതിര് കാണുന്നത്. ഇത് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. അതുകൊണ്ടാവാം ഒരു മഹാൻ പറഞ്ഞത് സറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഞങ്ങളുടെ അടുക്കൽ കുട്ടികളുടെ സ്ഥാനമാണുള്ളത്. തർബിയത്ത് മുറിഞ്ഞു എന്ന വാദം സറൂഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് തന്റെ ഷെയ്ഖായ ഹൽറമിയെ തൊട്ടാണ്. അദ്ദേഹം ഒരു മുറബ്ബിയായ ഷെയ്ഖായിരുന്നു എന്നത് വ്യക്തമായി അറിയപ്പെട്ടതാണ്. എന്നിരിക്കെ തന്റെ ഷെയ്ഖിനെ തള്ളിപ്പറയാൻ സറൂഖ് റളിയല്ലാഹു മുതിർന്നെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഹലറമിക്ക് ശേഷം അടുത്ത മുറബ്ബി സറൂഖ് റളിയല്ലാഹു ആയിരുന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് എന്താണ് ഹലറമിയും സറൂഖ് റളിയല്ലാഹു പറഞ്ഞത്, ഏത് അവസരത്തിലാണ് പറഞ്ഞത് എന്ന് പരിശോധിച്ചാൽ എല്ലാ സംശയങ്ങൾക്കും പരിഹാരമാകും. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഇസ്തിലാഹ് കൊണ്ടുള്ള തർബിയത്ത് മുറിഞ്ഞു, ഹിമ്മത്ത് കൊണ്ടും ഹാല് കൊണ്ടുമുള്ള തർബിയത്തല്ലാതെ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നും തന്നെ കൂട്ടാതെയും കുറക്കാതെയും കിതാബും സുന്നത്തും നിങ്ങൾ നിർബന്ധമാക്കുക. യഥാർത്ഥത്തിൽ സൂഫികളുടെ ചില പദപ്രയോഗങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് തർബിയത്ത് മുറിഞ്ഞു എന്ന് ഹലറമിയും സറൂഖ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ കൊട്ടിഘോഷിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനും സമുദായത്തിനും യോജിച്ചുകൊണ്ട് ശരീഅത്ത് വ്യത്യസ്തമാകുന്നത് പോലെ വ്യക്തികളുടെയും കാലത്തിന്റെയും വ്യത്യാസമനുസരിച്ച് തർബിയത്തും വിഭിന്നമാകും. തർബിയത്തിനെ മൂന്നായി തരം തിരിക്കാം. ഒന്ന്, ഹിമ്മത്ത് കൊണ്ടുള്ള തർബിയത്ത്. നേരിട്ടും ദർശനത്തിലൂടെയുമുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമാണ് ഹിമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിശേഷണമുള്ളവരുടെ തർബിയത്തിന് ഹിമ്മത്ത് കൊണ്ടുള്ള തർബിയത്ത് എന്ന് പറയുന്നു. രണ്ട്, ഹാല് കൊണ്ടുള്ള തർബിയത്ത്. ഷെയ്ഖിനെ കാണുമ്പോൾ ഹൃദയം അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് ഉളരലുമാണ് ഹാല് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഈ വിശേഷണമുള്ളവരുടെ തർബിയത്തിനാണ് ഹാല് കൊണ്ടുള്ള തർബിയത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് തർബിയത്തുകളാണ് ആദ്യ നൂറ്റാണ്ടിൽ നടന്നു വന്നത്. മുറബ്ബിയെ കാണലും മുറബ്ബിയോടുള്ള സഹവാസവും ശുദ്ധീകരണത്തിനും മാരിഫത്തിന്റെ പൂർണ്ണതക്കും ധാരാളം മതിയായതായിരുന്നു. താബിഈങ്ങളുടെ കാലഘട്ടത്തിലും ഇത് തുടർന്നു വന്നു മൂന്നാം നൂറ്റാണ്ട് വരെ. മൂന്ന്, ഇസ്തിലാഹിയായ തർബിയത്ത്. സൂഫി വസ്ത്രം ധരിച്ചും പ്രത്യേക ദിക്റുകളിലൂടെയുമുള്ള പ്രത്യേക രീതിയിലുള്ള തർബിയത്തിനാണ് ഇസ്തിലാഹിയായ തർബിയത്ത് എന്ന് പറയുന്നത്. ഹിമ്മത്തും ഹാലുമുള്ള ഷെയ്ഖിന് ഇസ്തിലാഹിയായ തർബിയത്ത് ഇല്ലാതെയും തർബിയത്ത് ചെയ്യാൻ കഴിയും. ഈ രൂപത്തിലുള്ള തർബിയത്ത് ഹിമ്മത്ത് കൊണ്ടും ഹാല് കൊണ്ടും ഇസ്തിലാഹു കൊണ്ടും ഒമ്പതാം നൂറ്റാണ്ട് വരെ നടന്നു പോന്നു. അങ്ങനെ ഇരിക്കെ ഹിമ്മത്തും ഹാലും ഇല്ലാത്ത അനർഹർ ഇസ്തിലാഹു കൊണ്ടുള്ള തർബിയത്തിന് മുതിർന്നപ്പോൾ ജനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഇസ്തിലാഹിയായ തർബിയത്ത് അവസാനിച്ചു, ഇനി ഹിമ്മത്തും ഹാലും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഹിമ്മത്ത്, ഹാല് എന്നിവ ഇല്ലാതെയുള്ള തർബിയത്ത് നിലച്ചു എന്നാണ്. അപ്പോൾ ഹിമ്മത്തും ഹാലുമുള്ള ഒരു വ്യക്തിയുടെ ഇസ്തിലാഹിയായ തർബിയത്ത് മുറിഞ്ഞു എന്ന് അവർ ഉദ്ദേശിച്ചിട്ടില്ല.
ഹിമ്മത്ത് ഹാലോടുകൂടെ ഇസ്തിലാഹിയായ തുർബിയത്ത് നടത്തിയ നിരവധി ആളുകൾ ഇവർക്ക് ശേഷം എത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു, അബ്ദുൽ അസീസ് ദബ്ബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശ്രദ്ധിക്കുക. അനർഹരായ ആളുകൾ തർബിയത്തിന് മുതിർന്നത് വളരെ അധികരിച്ച കാലഘട്ടമായിരുന്നു സറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തൻ്റെ ഷെയ്ഖായ ഹദറമി റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടം. ഇത്തരം പിഴച്ച തർബിയത്തിൽ നിന്നും ജനങ്ങളെ അകറ്റലായിരുന്നു അവരുടെ ഉദ്ദേശം. അല്ലാതെ യഥാർത്ഥ തർബിയത്ത് പറ്റേ നിലച്ചു എന്ന് അവരുദ്ദേശിച്ചിട്ടേയില്ല. വിശേഷണമൊത്ത മുറബികൾ പല നാടുകളിലും ഉണ്ടാകും. നീ ഷെയ്ഖിനെ അന്വേഷിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളിൽ നിന്നും നീ പുറത്താകാൻ നോക്കേണ്ട. നീ ഷെയ്ഖിനെ അന്വേഷിക്കുക, ലഭിക്കുന്നതാണ്. ഇത്രയും സ്പഷ്ടമായ രീതിയിൽ ഹദറമിയുടെയും സറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും വചനങ്ങൾ മഹത്തുക്കൾ വിശദീകരിച്ചതിൽ നിന്നും തർബിയത്ത് മുറിഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ലെന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ടും അവർ പറയാത്തത് അവരുടെ മേൽ എന്തിനാരോപിക്കണം? അപവാദങ്ങൾ വെച്ച് കെട്ടുന്നത് കൊടിയ പാതകമാണ്. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. ഹൃദയ രോഗത്തിന് ചികിത്സ നൽകാൻ പ്രാപ്തിയുള്ള ആത്മീയ ഗുരുക്കന്മാർ ലോകത്ത് കാണും. അവരെ പുച്ഛിച്ചു തള്ളാൻ നിൽക്കരുത്. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. ഹൃദയ രോഗത്തിന് ചികിത്സ നൽകാൻ പ്രാപ്തിയുള്ള ആളുകളിലേക്ക് നിനക്ക് യാത്ര പോകാൻ പാടില്ലായിരുന്നു എന്ന് മലക്കുകൾ ഹൃദയ രോഗികളോട് ചോദിക്കും. യഥാർത്ഥ ഇഖ്ലാസ് ഉള്ളവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم.